നമസ്കാരം, ഞാൻ അശ്വതി ഹരീഷ്. ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പുതുവത്സരാഘോഷം അതിരുവിടരുത്, നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും ബഹ്റൈൻ. പുതുവർഷത്തെ സ്വീകരിക്കാൻ അമിതമായ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന നിർദ്ദേശവുമായി ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം രംഗത്ത്. ഇതിന്റെ ഭാഗമായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി നിർദ്ദേശം നൽകി. മുൻകരുതലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകളും വിവിധ മന്ത്രാലയങ്ങൾ നടത്തും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും 10,000 ദിനാർ വരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇനി ബഹ്റൈനിലെ ഇന്നത്തെ കോവിഡ് നില. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ കോവിഡ് മരണങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയില്ല. അതേസമയം 234 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 122 പേർ വിദേശികളാണ്. നിലവിൽ രാജ്യത്തെ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2014. ഇന്നലെ 161 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 89,804. 10 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇന്നലെ 9,855 പരിശോധനകൾ കൂടി നടന്നതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 23,45,325. നിലവിൽ ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത് 351 പേർക്കാണ്. അതേസമയം രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 56,041. ഇന്നലെ 1027 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. ഇനി ബഹ്റൈൻ പ്രവാസികളുടെ വാർത്താവിശേഷങ്ങൾ. കോവിഡിന്റെ സാഹചര്യം കണക്കിലെടുത്ത് സ്വദേശികൾക്കും അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും 6 മാസം കൂടി ബാങ്ക് ലോൺ തിരിച്ചടവുകളിൽ സാവകാശം അനുവദിച്ചതായി സെൻട്രൽ ബാങ്ക് അധികൃതർ അറിയിച്ചു. 2021 ജനുവരി മുതൽ ജൂൺ വരെയാണ് ഈ സൗകര്യം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. 7th anniversary ലുലു എക്സ്ചേഞ്ച് ഒരുക്കിയ സെൻഡ് സ്മാർട്ട് പിൻ സ്മാർട്ട് ഓഫർ December 31 സമാപിക്കും. 3 മാസമായിരുന്നു ഉപഭോക്താക്കൾക്കായി ലുലു എക്സ്ചേഞ്ച് ഈ ക്യാമ്പയിൻ നടത്തിയത്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ പണമിടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്കാണ് നെറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുന്നത്. 3rd ഘട്ട നെറുക്കെടുപ്പ് January 5 ജുഫാർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടക്കും. MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം മൻസൂർ ഒഞ്ചിത്തിനെതിരെ CPM നടത്തിയ വധശ്രമത്തിൽ ബഹ്റൈൻ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിത്ത് ഭരണം നഷ്ടപ്പെട്ടതും മുസ്ലിം ലീഗ് നേടിയ വിജയവുമാണ് വധശ്രമത്തിന് പിന്നിൽ എന്നും എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും KMCC ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കോട്ടപ്പള്ളി, ജനറൽ സെക്രട്ടറി ഫൈസൽ കണ്ടിത്താഴ എന്നിവർ ആവശ്യപ്പെട്ടു. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം BDF ആശുപത്രിയുമായി സഹകരിച്ച് നാളെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 5 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 3889-9576 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റൈൻ വികെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയ സംബന്ധമായ അസുഖം മൂലം ബുദ്ധിമുട്ടിലായിരുന്ന തൃശൂർ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് താൽക്കാലിക ചികിത്സാ സഹായം കൈമാറി. ചാക്കാല സ്വദേശിനിയായ ഇന്ദിരാ ബാബുവിനാണ് ചികിത്സാ സഹായം നൽകിയത്. സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ധനസഹായം ഏരിയ കൺവീനറിൽ നിന്ന് സംഘടനാ പ്രസിഡന്റ് രതിൻ നാഥ് ഏറ്റുവാങ്ങി. പ്രമുഖ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ KA അനീഷും പ്രദേശവാസികളായ സാമൂഹിക പ്രവർത്തകരും സംഘടനയുടെ സജീവ പ്രവർത്തകരും ഇതിൽ പങ്കാളികളായി. ബഹ്റൈൻ കേരളീയ സമാജം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിലേക്ക് പോകുവാനുള്ള എയർ ടിക്കറ്റ് തൃശൂർ സ്വദേശിയായ പാറമേക്കാട്ടിൽ രഞ്ജിത്തിനെ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള കൈമാറി. ഇനി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. ഹലോ ബഹ്റൈൻ, റെഡി ആയിക്കോളൂ ടു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴി ഓരോ തവണയും പണം അയക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ബിഗ് പ്രൈസസ്, ജയിക്കാൻ ഒരു ബിഗ് ചാൻസ്.
1 MacBook Pro, 3 Samsung Note 20 Ultra mobile phones, 3 Samsung 55-inch LED TVs, 6 iPads, 3 Samsung smartwatches, 3 Canon EOS M10 cameras, 6 Sony soundbars, 21 Lulu shopping vouchers worth BD20. ഇപ്പോൾ തന്നെ ലുലു മണി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജയിക്കാനുള്ള നിങ്ങളുടെ ചാൻസസ് ഇരട്ടിയാക്കൂ. ഈ പ്രൊമോഷൻ ഡിസംബർ 31 വരെ മാത്രം. ലുലു എക്സ്ചേഞ്ച്. വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരേണ്ട ഇമെയിൽ വിലാസം forbimnews@gmail.com. ഇതോടെ ഇന്നത്തെ ബഹ്റൈൻ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.